ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ വി സി സജ്ജനാർ ചുമതലയിലിരിക്കെ ഇതിനു മുമ്പും പ്രതികൾ പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ വാറംഗലിൽ ആസിഡ് ആക്രമണ കേസിലെ പ്രതികളെന്ന് കരുതുന്ന മൂന്നുപേരെ പോലീസ് വെടിവെച്ചു കൊല്ലുമ്പോൾ വാറംഗൽ എസ് പി സജ്ജനാറായിരുന്നു വനിതാ ഡോക്ടറെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി തീകൊളുത്തിക്കൊന്ന പ്രതികൾ ഇന്ന് പുലർച്ചെ വെടിയേറ്റി വീഴുമ്പോൾ സൈബരാബാദിലെ മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ ബി സി സജ്ജനാറാണ് പതിനൊന്ന് വർഷം മുമ്പ് വാറംഗലിൽ ആസുരാക്രമണ കേസിലെ പ്രതികളെന്ന് കരുതുന്ന മൂന്നുപേരെ പോലീസ് വെടിവെച്ചു കൊല്ലുമ്പോൾ അവിടെ എസ് പി ആയിരുന്നയാൾ രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ ആന്ധ്രയിലെ വാറംഗലിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ആസുരൊഴിച്ചതായിരുന്നു സംഭവം ആസിഡ് ശരീരത്തിൽ വീണ ഒരു പെൺകുട്ടിയെ മരിച്ചു സംഭവത്തിൽ അറസ്റ്റിലായ ശ്രീനിവാസ് സഞ്ജയ് ഹരികൃഷ്ണ എന്നീ യുവാക്കളാണ് പോലീസ് വെടിവെപ്പിൽ അന്ന് കൊല്ലപ്പെട്ടത് വെടിവെപ്പ് ഉപാധമാവുകയും സജ്ജനാർക്കെതിരെ പ്രതിഷേധം ഉയരുകയും ചെയ്തു പ്രണയം നിരസിച്ചതുകൊണ്ട് ആസിഡ് തങ്ങളാണെന്ന് പ്രതികൾ സമ്മതിച്ചിരുന്നു പോലീസ് നേരെ ഇവർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് വെടിവെച്ചുവെന്നായിരുന്നു അന്ന് സജ്ജനാറിന്റെ വിശദീകരണം ഇന്ന് പുലർച്ചെ പ്രതികൾ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സംഭവത്തിലും ഇപ്പോൾ പോലീസ് കമ്മീഷണറായ വി സജ്ജനാർ വിശദീകരണവുമായി എത്തി പ്രതികൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് വെടിവെച്ചതെന്ന് ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു കീഴടങ്ങാൻ പറഞ്ഞിട്ടും അവർ കൂട്ടാക്കിയില്ല മറ്റു വഴിയില്ലാത്തതിനാൽ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു നാലുപേരും തൽക്ഷണം മരിച്ചുവെന്നും കമ്മീഷണർ പറഞ്ഞു ഡെസ്ക്